എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് തെക്ക് ദർശനമായിട്ടുള്ള ഒരു വിൻഡോ ഫ്ലോർ പ്ലാനിനെ പറ്റിയാണ് ഡീലായിട്ട് നോക്കണം. സൗത്ത് ഫേസിംഗ് വാസ്തു ഹൗസ് പ്ലാൻ, 2 ബെഡ്റൂം, 2 ടോയ്ലറ്റ്, കിച്ചണ്, വർക്ക് ഏരിയ, ലിവിങ്, ഡൈനിങ് സ്റ്റഡി റൂം, സിറ്റ് ഔട്ട് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള മിസ്റ്റർ രാധാകൃഷ്ണനാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ ആദ്യമേ നമ്മൾ നോക്കുന്ന ഒരു ഫ്ലോർ പ്ലാൻ നിൽക്കാൻ നേരത്ത് അത് ഏത് ദർശനമാണെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഫേസിംഗ് എന്ന് പറഞ്ഞാൽ തെക്കാണ്. തെക്ക് ദർശനമായിട്ടുള്ള ഒരു വീടിനെ സംബന്ധിച്ചോളം രണ്ട് ആചാര്യന്മാരെ സമൂഹങ്ങൾ തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പം ഒരു ഗ്രൂപ്പ് പറയുന്നു അത് തെക്കിനെ പ്രാധാന്യമായിട്ട് ചെയ്യാൻ പാടുള്ളൂ, അതുകൊണ്ട് 3 അല്ലെങ്കിൽ 1 എന്ന യൂണിസൈക്കിളിൽ വേണം സ്വീകരിക്കാൻ. രണ്ടാമത്തെ ഗ്രൂപ്പ് പറയുന്നത് അത് വടക്കിനെയായിട്ട് വേണം ചെയ്യാൻ, അപ്പം 7 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 1 എന്ന യൂണിസംഖ്യയിലായിട്ട് വേണം ചെയ്യാൻ എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു ഫ്ലോർ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റ് സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ 1200 ആണ്. അപ്പം 1200 സ്ക്വയർ ഫീറ്റ് താഴെയായിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാൻ ആണ് നമ്മളിതിൻ്റെ അകത്ത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ടേബിളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഫ്ലോർ പ്ലാൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അളവുകൾ ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടി നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു കൈകണക്ക് പട്ടിക ഉണ്ടാവും. ഈ കൈകണക്ക് പട്ടിയയ്ക്കകത്ത് ഇപ്പം നമുക്കറിയാം യൂണിസംഖ്യ ഏതാണ് നമുക്ക് എടുക്കേണ്ടതെന്നുള്ളത് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ യൂണിസംഖ്യക്കകത്തുള്ള മാക്സിമം സ്ക്വയർ ഫീറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ മാക്സിമം സ്ക്വയർ ഫീറ്റിൻ്റെ അകത്ത് നമ്മുടെ ബഡ്ജറ്റ് 1200 ആണെങ്കിൽ ആ 1200 താഴെയായിട്ടുള്ള ഏത് യൂണിസംഖ്യയാണ്, അതിൻ്റെ പ്രയോറിറ്റി ഏതാണ്, അതുപോലുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ളതാണ് ഈ ഒരു കോൽവിരലിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. ഇനിയിപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇപ്പം വേറൊരു രീതിയിൽ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ പ്ലോട്ടിനനുസരിച്ചാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളതെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അടുത്തെന്ന് വെച്ചാൽ മാക്സിമം വീതി വരുന്നത്. അതായത് ഇപ്പം ഈ ഒരു ഫ്ലോർ പ്ലാനിൻ്റെ ഈ ഒരു ഡീറ്റെയിൽ എടുത്തു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ 4919 കോമ്പിനേഷനുള്ള വീടിൻ്റെ ഔട്ടർ അളവാണ് ഇവിടുത്തത്. അത് എല്ലാം പതിയോനിയപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ 1200 സെൻറ്റിമീറ്റർ ആണ് വീതിയെങ്കിൽ അതിന് തൊട്ടടുത്തുള്ള പല പല അളവുകളാണ്. നേരത്തെ ചെയ്ത കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാമായിരിക്കും, പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇതേപോലെ അത് മുറ്റത്തിൻ്റെ അളവും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെയാണല്ലോ. അപ്പോൾ ഈ ടേബിളൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്യേണ്ടതെന്ന് അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഇതിന് താഴെ ഒരു വെബിനാർ ലിങ്ക് ഉണ്ട്, പ്രീ വെബിനാർ ആണ്, അത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ അതുമൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഈസി ആയിട്ട്, അതായത് നമ്മുടെ ബഡ്ജറ്റ് സ്ക്വയർ ഫീറ്റ് ഇതുണ്ടോ, നമ്മുടെ സ്ക്വയർ ഫീറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, യൂണിസംഖ്യ കൊടുത്തിട്ടുണ്ട്, അത് ഏത് കൊൽക്കണക്കാണെന്ന് കൊടുത്തിട്ടുണ്ട്, അതുപോലുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തേക്കുന്ന ഒരു ടേബിളാണ് ഈ ടേബിളിൽ നിന്ന്. ഈസി ആയിട്ട് നിങ്ങൾക്ക് തുടക്ക വാസ്തുവിൻ്റെ തുടക്കക്കാർക്ക് ഒരു ഈസി ആയിട്ട് ചെയ്യത്തക്ക രീതിയിലാണ് നമ്മുടെ അളവുകളും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇവർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലോർ പ്ലാൻ്റെ അകത്ത് നിങ്ങളിപ്പം കമ്മ്യൂണിറ്റിലുള്ളവരാണെങ്കിൽ ഇതേപോലെ ചെയ്യുക, അല്ലാത്തവരാണെങ്കിൽ 1200 സ്ക്വയർ ഫീറ്റ് താഴെയായിട്ടുള്ള രീതിയിലുള്ള രീതിയിലേക്ക് ചെയ്തു നോക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനിയിപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ ഒരു ഫ്ലോർ പ്ലാൻ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അതിൻ്റെ അകത്ത് ദർശനം മനസ്സിലാക്കി, അതിൻ്റെ യൂണിസംഖ്യ മനസ്സിലാക്കി, അതിൻ്ന്റെ ഔട്ടർ ലെവൽ നമ്മൾ ക്രമീകരിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ആ മുറികളുടെ പൊസിഷൻ കൃത്യമാക്കുക എന്നുള്ളതാണ്. ആ മുറികളുടെ പൊസിഷൻ എന്ന് പറയുമ്പോൾ ഗ്രഹമധ്യ സൂത്രത്തിന് ഒഴിവ് നൽകുക എന്നുള്ളതാണ്. അപ്പോൾ തെക്ക് ദർശനമായിട്ടുള്ള വീട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് ഗ്രഹമധ്യ സൂത്രം എന്ന് പറയുന്ന സെൻറ്റർ ലൈൻ. അപ്പോൾ കൃത്യമായിട്ട് ഒഴിവ് നൽകുകയാണ്. അതായത് ജനലുകളോ വാതിലുകളും നേർക്കുനേർ കൊടുക്കുന്ന രീതിയിൽ വേണം നിർബന്ധമായിട്ടും ചെയ്യാനായിട്ട്. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ നോക്കണമെന്ന് വെച്ചാൽ മുറികളുടെ പൊസിഷൻ. മുറികളുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ അടുക്കള, വർക്ക് ഏരിയ, ബെഡ്റൂം, ലിവിംഗ് റൂം, ഡൈനിങ് റൂം, പ്രെയർ റൂം ഉണ്ടെങ്കിൽ പ്രെയർ റൂം, ടോയ്ലറ്റ്, ഇതെല്ലാം കൃത്യമായിട്ട് അടുക്കള എന്ന് പറയുമ്പോഴത്തേക്കും കിഴക്കുവശത്തോ വടക്കുവശത്തോ വരുന്ന രീതിയിൽ വേണം ക്രമീകരിക്കാനായിട്ട്. ബെഡ്റൂം എന്ന് പറയുമ്പോൾ തെക്കുവശത്തോ പടിഞ്ഞാറുവശത്തോ വരുന്ന രീതിയിൽ വേണം ക്രമീകരിക്കാം. അത് തെക്ക് പടിഞ്ഞാറാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആ രീതിയിൽ വേണം ക്രമീകരിക്കാനായിട്ട് അങ്ങനെ ചെയ്തേക്കുന്ന ഒരു ഫ്ലോർ പ്ലാനാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏകശാല ആയതുകൊണ്ട് ഇങ്ങനെയുള്ള സൂത്രം നോക്കേണ്ട കാര്യമില്ല. ഗ്രഹമധ്യ സൂത്രം എന്ന് പറഞ്ഞ സെറ്റലൈൻ മാത്രമേ കഴിയും. ചതുർശാല, ദ്വിശാല, ദ്വിശാല, ഏകശാല, ഏകശാലയ്ക്കകത്ത് നമ്മൾ ഈ രീതിയിലാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയാണ് മുറികളുടെ പൊസിഷൻ കൃത്യമാക്കുക. അങ്ങനെ മുറികളുടെ പൊസിഷൻ കൃത്യമാക്കിയതിന് ശേഷമാണ് റൂമിൻ്റെ ഡയമെൻഷനിലേക്ക് പോകണം. റൂമിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ അടുക്കള കൃത്യമാക്കിയിരിക്കണം, വർക്ക് ഏരിയ പാചകം ചെയ്യുന്നുണ്ടെങ്കിൽ വർക്ക് ഏരിയ കൃത്യമാക്കിയിരിക്കണം, ബെഡ്റൂം ഇപ്പോൾ 2 ബെഡ്റൂമുള്ള അപ്പോൾ ആ 2 ബെഡ്റൂമിൻ്റെ അളവും കൃത്യമാക്കിയിരിക്കണം. പിന്നെ അത് ഏതൊക്കെയാണെന്നെല്ലാം കാണിച്ചാലും അതേപോലെ ലിവിംഗ് ഹാള് കൃത്യമാക്കിയിരിക്കണം, അതുപോലെ തന്നെ ഡൈനിങ് ഉണ്ടെങ്കിൽ ഡൈനിങ്ങിൻ്റെ അളവ് കൃത്യമാക്കിയിരിക്കണം. അപ്പം നമ്മുടെ ഈ ഒരു ഡിസൈനിൻ്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതര അളവുകൾ നമ്മൾ നിർബന്ധമായിട്ട് ക്രമീകരിക്കുന്നു. ഭിത്തിപ്പുറം ചുറ്റളവ് കൃത്യമായിരിക്കണം, ഈ തള്ളുൾപ്പെടെയുള്ള അളവ് കൃത്യമായിരിക്കണം. ഇൻഡിവിജ്വൽ മുറികളുടെ അളവ് എടുത്തു കഴിഞ്ഞാൽ മാസ്റ്റർ ബെഡ്റൂം, ബെഡ്റൂം ട്യൂബ്, ഡൈനിങ്, വർക്ക് ഏരിയ, കിച്ചൺ, സ്റ്റഡി റൂം, ലിവിംഗ് റൂം, ഇത്രയും അളവുകൾ കൃത്യമാക്കി വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെ 2600 കോമ്പിനേഷനുള്ള മുറികളുടെ ഉള്ളളവ് വെച്ചിട്ടാണ് നമ്മൾ ക്രമീകരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം 282 എന്ന് പറയുന്ന ഒരു വീതിയോട് ചേർന്നിട്ടുള്ള പല പല നീളങ്ങളും അത് ഏത് കൊൽക്കണക്കാണ്, അത് ഏത് പ്രയോറിറ്റിയാണ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ കൊടുത്തേക്കണം. അങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്യുന്ന രീതി. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ലൈവായിട്ട് വെബിനാറിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അത് എങ്ങനെയാണ് ഇതേപോലത്തെ ഫ്ലോർ പ്ലാനുകൾ ആ ഒരു കൺസെപ്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെയാണ് ഈസി ആയിട്ട് അത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കൊരു വാസ്തുപ്രകാരമായിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാൻ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിലും അതുപോലെ ഈ ഒരു ഫ്ലോർ പ്ലാൻ്റെ അളവുകൾ സഹിതമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എല്ലാ ആഴ്ചകളിലും നമ്മൾ വീക്കിലിൻ്റെ അകത്ത് നമ്മൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് വരുന്നത്. ഈ ഒരു കോംബോ ഓഫർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അത് ഓരോന്നും എന്താണെന്നുള്ളത് ഞാൻ ഇൻഡിവിജ്വലായിട്ട് പറയാം. ഇത് ആദ്യത്തെ വരുന്നത് വെച്ചാൽ
വീക്കിലി വെബിനാർ ആണ്. അപ്പൊ എല്ലാ വെള്ളിയാഴ്ചകളും രാത്രി 8:30 നമ്മൾ ലൈവ് വെബിനാർ വരും. ആ ലൈവ് വെബിനാറിനകത്ത് ഏതായ പോലത്തെ ഫ്ലോർ പ്ലാനുകൾ മൂന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വെച്ചിട്ട് ഈസി ആയിട്ട് എങ്ങനെയാണ് ഒരു ഫ്ലോർ പ്ലാൻ, അപ്പൊ അതിന്റെ എ ടു സെറ്റ്, അതായത് ഈ ഫ്ലോർ പ്ലാന്റെ എല്ലാ ഇപ്പൊ കാണിച്ചിരിക്കുന്ന എല്ലാ ഉള്ളളവുകളും ജോലിൻ്റെ ഉൾപ്പെടെയുള്ള അളവുകൾ എങ്ങനെയാണ് നമ്മൾ ക്രമീകരിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണിച്ചിരുന്നത്. അത് ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചിരുന്നില്ല. അതിന് ക്യു ആൻഡ് എ സെഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലൈവിന്റെ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ക്യു ആൻഡ് എ സെഷൻ കാര്യങ്ങൾ ഉൾപ്പെടെയാണ് ചെയ്യുന്നത്. രണ്ടാമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ടേബിളുകൾ, കാൽക്കുലേഷൻ ടേബിളുകളുണ്ട്. ആ കാൽക്കുലേഷൻ ടേബിളിന്റെ സാമ്പിൾ പേജസ് നിങ്ങൾക്ക് ഈ വെബിനാറിന്റെ അവസാനം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ കാൽക്കുലേഷൻ ടേബിൾ വെച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ കൺസെപ്റ്റിൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാം. അപ്പൊ ഇത് ശരിയാണോ തെറ്റാണോ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് നോക്കാൻ സാധിക്കും. അതാണ് രണ്ടാമത്തൊരു ഇത്. അത് കഴിയുമ്പോഴത്തേക്കും വരുന്നതാണ് വാസ്തു ഫ്ലോർ പ്ലാൻ. അതായത് ഈ വാസ്തു ഫ്ലോർ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഓരോ ആഴ്ചയിലും നമ്മൾ ചെയ്യുന്ന ഫ്ലോർ പ്ലാനുകളുടെ അളവുകൾ, അതായത് മുറികളുടെ ഉള്ളളവ് ഉൾപ്പെടെയുള്ളത്, അതായത് കൊൽക്കണക്കാൻ ആണ് ഉൾപ്പെടെയുള്ളതാണ് നമ്മൾ PDF ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫ്ലോർ പ്ലാൻസ്, അതായത് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ നമ്മൾ ഫേസ്ബുക്ക് VIP ഗ്രൂപ്പിൽ ഓരോ ഫ്ലോർ പ്ലാന്റെ ഡിസൈനുകൾ നമ്മൾ ഇടുന്നതായിരിക്കും. ആ ഡിസൈൻ്റെ അകത്ത് നിങ്ങൾക്ക് PIP നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് വരച്ചേക്കുന്ന ഫ്ലോർ പ്ലാനുകൾ ഏതൊക്കെയാണെന്നുള്ള, അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഈ ഫ്ലോർ പ്ലാൻ്റെ ഡിസൈൻ്റെ സാധനം. അത് കഴിയുമ്പോഴത്തേക്കും 7 days വീഡിയോ സീരീസ്, 7 days വീഡിയോ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ഓരോ ആഴ്ചയിലും ഓരോ ഫ്ലോർ പ്ലാൻ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഒരു 7 ഫ്ലോർ പ്ലാനുകൾ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് കാണത്തക്ക രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് ഈ 7 days വീഡിയോ സീരീസ്. ഇതെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച 8:30 എന്ന് പറഞ്ഞാൽ ആ ലൈവാണ്. ആ ലൈവ് ക്ലാസ് ഫുള്ളായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ഈ റെക്കോർഡഡ് വെർഷൻ ഓഫായിട്ടുള്ള 7 days വീഡിയോ സീരീസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുള്ളൂ. ഇപ്പോൾ ഇതെല്ലാം കിട്ടാൻ വേണ്ടി താഴെ കാണുന്ന ലിങ്കിൽ ജോയിൻ ചെയ്യുക. താങ്ക് യു.